السلام عليكم. بودي ودي لك الله وركم سعدم. نمرنا بوندو ده. إنداء أرثا بريدش مايا بودو وناني إليكنا. أبدا يولا بيبي جارته سامدتش أنا. إند نمرنا فيديو للبرتية تلده. أبادني يا دارتي مندو. وري بارد أذغلو بالدم. أذني بتي برجري بيكوندند. بس هذا إند يا دارتي مندو أنا نمك إي فيديو لود نمك منسلا كان كيوم. أبى ترين بدن نمك فيديو لود بوا. മനോബത്ത് ബിവി ജാറത്തിലേക്ക് പോകുന്ന ആദ്യത്തെ കവാടമാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശം കൂടിയാണ് ഈ പുതുവന്നാനി മുനമ്പം ഭാഗം. കാരണം കടലും കായലും ഒരുമിച്ച് ഒഴുകുന്ന ഒരു സംഗമിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ പുതുവന്നാനി മനോബത്ത് ബിവി ജാറത്തിൻ്റെ അടുത്ത ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഇവിടെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ പടിഞ്ഞാറ് ഈ ഭാഗങ്ങളിലൊക്കെ ആയിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ കായലും കടലും സംഗമിക്കുന്ന ഒരു ഭാഗമായത് കൊണ്ട് തന്നെ ഒരുപാട് മൃതദേഹങ്ങളൊക്കെ ഇവിടെ അടിയാറുണ്ട്. പഴയ കാലത്ത് ഏകദേശം 43 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതുപോലെ ഒരു ഇവിടെ കിടക്കുന്ന ബിവി ഇവിടെ മൃതദേഹം ഇവിടെ കാണപ്പെടുകയും അതുപോലെ തന്നെ അപ്പോൾ പഴയ കാലത്ത് അന്ന് ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പിന്നീട് വരണ്ട എന്നുള്ള നിലക്ക് ആയിരിക്കണം വീണ്ടും അത് കടലിലേക്ക് തന്നെ തള്ളിവിടുന്ന ഒരു രീതി ഇവിടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അത് പ്രകാരം തന്നെ ഈ ബിവിയുടെ മൃതദേഹവും അവർ ഇതുവരെ തള്ളി കടലിലേക്ക് വിടുകയും പിന്നീട് വീണ്ടും വീണ്ടും അവിടെ തന്നെ അടിയുകയും ചെയ്തു. ആണ്ട് നേർച്ചയെ സംബന്ധിച്ചാണ് ഈ ഒരു ബോർഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. 2, 3 തീയതികളിലാണ് ഇവിടെ ആണ്ട് നേർച്ച നടക്കുന്നത്. എല്ലാ വർഷവും ആണ്ട് നേർച്ചയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഈ ആണ്ട് നേർച്ചയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടകരും ഇവിടെ വരാറുണ്ട്. വേറൊന്നുമല്ല, ഈ ബിവി ജാറത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വരുന്നവർക്ക് അതിൻ്റെ ആഗ്രഹ സഫലീകരണം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ വരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു മൃതദേഹം അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പക്ഷികളും മൃഗങ്ങളും അതുപോലെ നായ്ക്കളൊക്കെ സാധാരണ അവിടെ വന്ന് മൃതദേഹങ്ങളൊക്കെ കടിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു മൃതദേഹത്തിന് കാവലിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ പ്രദേശത്തുകാർ കണ്ടത്. മാത്രമല്ല, അങ്ങനെയാണ് ഇവിടുന്ന് വീണ്ടും എല്ലാവരുടെ നിർദ്ദേശപ്രകാരം അവിടെ തന്നെ മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. ചിലവർ പറയുന്നു ചിലർക്ക് സ്വപ്നം കാണിക്കുകയും ഇവിടെ തന്നെ മറവ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് നമുക്ക്. എന്തായിരുന്നാലും വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാം, ഈ ഒരു മയ്യത്തിന് കാവലിരിക്കുന്ന മൃഗങ്ങൾ കാവലിരിക്കുന്ന ഒരു കാഴ്ച കാണുകയും അതുപോലെ തന്നെ മൃതദേഹത്തിന് വല്ല പോറലുകളോ ഒന്നും സംഭവിക്കാത്ത ഒരു രീതിയിലാണ് ഇത് കാണപ്പെട്ടത്. മരണത്തിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മാംസം വളരെ വാസനയുള്ളതായിരിക്കും. പക്ഷേ ഈ ഒരു മൃതദേഹത്തിന് ആ ഒരു കേടുപാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് എല്ലാവരുടെ നിർദ്ദേശപ്രകാരം അവിടെ മറവ് ചെയ്തതും. നമുക്ക് അവിടുത്തെ ഇമാമിനോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. നമ്മോടൊപ്പം ഉള്ളത് ഇവിടുത്തെ നാട്ടുകാരായ പുതുവന്നാനിയിലെ എൻ്റെ സുഹൃത്തും കൂടിയ റഫീഖുൽ ഇസ്ലാമിയാണ് നമ്മോട് സംബന്ധിക്കുന്നത്. ഇവിടെ ബിവിചാരത്തിൻ്റെ പള്ളിയിലെ അടുത്ത് പള്ളിയിലെ ഇമാമും കൂടിയാണ്. ഇൻഷാല്ലാ അത് ഉസ്താദിനോട് നമുക്ക് ചോദിക്കാം. ബിവിചാരത്തെ സംബന്ധിച്ച് പല കിംവദന്തികളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് മീഡിയകളിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാം അലാ സയ്യിദി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ഫായിദീന ബിറബ്ബില്ലാഹി. നിങ്ങളവരെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ തൊന്നേനി, അദ്ദേഹം ഈ ബിവിചാരത്തെക്കുറിച്ച് പല കിംവദന്തികളും പല സ്ഥലങ്ങളിലും പല രൂപത്തിലായിട്ട് പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 42 വർഷം മുമ്പ് പുതുവന്നാനിയിലെ സാധാരണ പോലെയുള്ള കടലിൽ പോകുന്ന ആളുകൾ കടലിൽ പോകുന്ന സമയത്ത് കടൽക്കരയിലെ ഒരു മയ്യത്ത് ഒരു മൃതദേഹം കാണാനുള്ള മുസ്ലിം വേഷധാരിണിയായ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മുസ്ലിം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഇട്ടുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ മയ്യത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾ സ്വതവേ ചെയ്യുന്നത് പോലെ തന്നെ കുറേ ആളുകൾ അത് തള്ളി കടലിലേക്ക് തന്നെ ആക്കി വിട്ടപ്പോൾ വീണ്ടും തിരിച്ച് അത് അവിടെ തന്നെ വന്ന് അണയുകയും അത് പിന്നെ ആളുകൾ ശ്രദ്ധിക്കാതെ ആവുകയും ചെയ്തു. അങ്ങനെ ഒരു 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടും
ഇതിനൊരു അനക്കവും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ദുർഗന്ധമോ മറ്റോ ഒന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് രണ്ട് ആഴ്ചയിലധികം കിടന്നു 20 ദിവസത്തിന് ശേഷമാണ് തിരുവന്നാനിയിലുള്ള കുറേ ആളുകൾ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുകയും അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം മുസ്ലിം ഇസ്ലാമികമായ രീതിയിൽ ആ മയ്യത്ത് ഇവിടെ ആ കിട്ടിയ ഇടത്ത് തന്നെ മറവ് ചെയ്യുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ വലിയ ഒരു കലാവ് കൊണ്ട് തന്നെ ആ മയ്യത്ത് അവിടെ മറവ് ചെയ്തതിന് ശേഷം കുറേ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരികയും കറാമത്തുകൾ പറയുകയും അവർക്കുണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുകയും നാട്ടുകാരായ ആളുകളോട് വിശദീകരിച്ചുകൊണ്ട് ആ ഒരു അത്ഭുതങ്ങളും കറാമത്തുകളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ തിരുവന്നാനിയിലുള്ള ആളുകൾ ഇതൊരു മഹദിയുടെ മയ്യത്താണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ട ഖബറാണെന്നും മനസ്സിലാക്കി അവർ ചെറിയൊരു ഓല ഷെഡ് വെച്ച് കെട്ടുകയും പിന്നീട് അത് വിപുലീകരിച്ച് നല്ല രീതിയിൽ ഒരു പള്ളിയും അതിനോട് ചേർന്നൊരു പള്ളിയും മഖാമും അവർ നിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പുതുപൊന്നാനിയിൽ നടക്കുന്ന എല്ലാ ദീനീ സംരംഭങ്ങളും 7 മൂന്ന് മദ്രസയും 7 പള്ളിയടക്കമുള്ള ദർസും ഒക്കെയുള്ള വലിയ ദീനീ സംരംഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മഹദിയായ ബീവിയുടെ കീഴിലാണ്. അവിടുത്തെ ആ മഹദിയുടെ അനുഗ്രഹവും അവിടുത്തെ കറാമത്തിനാലും ആണ് ഇവിടെയുള്ള ഈ ദീനീ സംരംഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലവിധ അത്ഭുതങ്ങൾ ഓരോ ആളുകളും പല ദിക്കുകളിൽ നിന്നും മംഗലാപുരത്തു നിന്നും കാസർഗോഡിൽ നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയ പല പ്രദേശങ്ങളിൽ നിന്നും എന്തിനധികം പറയണം ബോംബെയിൽ നിന്ന് വരെ ആളുകൾ ബോംബെ സ്വദേശികളായ ആളുകൾ വരെ ഇവിടെ വന്നുകൊണ്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാവുകയും കാരണം മഹദിയുടെ മഹത്വം മനസ്സിലാക്കിയവർക്ക് അവരുടെ കറാമത്ത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുകയും പിന്നെ മഹദിയെക്കുറിച്ച് പല കിംവദന്തികളും വഹാബി ചാരന്മാർ വഹാബി ഭീകരന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വഹാബി ഭീകരതയുടെ ഭാഗമാണ് എല്ലാ മഹാന്മാരെയും മഹദികളെയും അടച്ചാക്ഷേപിക്കുക എന്നുള്ളത്. അതിൽ നമ്മളാരും പെട്ടുപോകരുത്. അള്ളാഹു തആല നമുക്കൊക്കെ ഖൈർ പ്രദാനമാണ്. ഇമാം ഷഹറാനി അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാം, നല്ല സ്വാലിഹങ്ങളായ ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ടോ എങ്കിൽ അവിടെ കിടക്കുന്നത് മഹാത്മാവാണ് എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് എന്ന് ഇമാം ഷഹറാനി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കേരളത്തിന് പുറത്തുനിന്നും ഇവിടെ സിയാറത്തിന് വരുന്നുണ്ട്, വളരെ വിദൂരത്തു നിന്നൊക്കെ ആളുകൾ ഇവിടെ സിയാറത്തിന് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഉമ്മയുടെ ആണ്ട് 43 2023 ജൂലൈ 2-3 തീയതികളിൽ നടക്കുകയാണ്. ആ ആണ്ട് നേർച്ചയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ സയ്യിദായ ഖാസിം തങ്ങൾ വലിയോറയാണ് ഉദ്ഘാടനം. അതുപോലെ തന്നെ മാട്ടൂൽ തങ്ങൾ ജുനൈദ് തങ്ങൾ മാട്ടൂലാണ് അതിൻ്റെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടികളിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും സത്യം സത്യമായി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇവിടെ സിയാറത്തി വരുന്നവർക്ക് അവരുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ വരുന്നവർക്ക് അവരുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ വാസ്തവം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.